നമസ്കാരം. അബ്ദുള്ളക്കുട്ടി എന്നൊരു മരംചാടി രാഷ്ട്രീയക്കാരനുണ്ട്. കേരളത്തിൽ അധികാരത്തിന് വേണ്ടി ഓരോ സീസണിൽ ഓരോ പാർട്ടിയുടെ കൊമ്പിലേക്ക് ചാടിച്ചാടി നടക്കുന്ന അധികാരമോഹി. ആ അധികാരമോഹി ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തി കണ്ടു. കേരളത്തിൽ ബി ജെ പിയോടൊപ്പം ചേർന്നിട്ട് ബി ജെ പിയുടെ അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം നുണയാൻ വേണ്ടി ഒരു നാടിൻ്റെ അവസ്ഥയെ അല്ലെങ്കിൽ ദുരവസ്ഥയെ അദ്ദേഹം ഇപ്പോൾ ഭരണകൂടം നടത്തി വരുന്ന ഈ കൊള്ളരുതായ്മയെ ന്യായീകരിച്ചങ്ങ് മെഴുകുകയാണ്. ഇത്രത്തോളം ഒരു ക്ഷുദ്ര മനസ്സുള്ള ഒരു ജീവിയാണ് അബ്ദുള്ളക്കുട്ടി എന്ന് നേരത്തെ തന്നെ കേരളം കണ്ടതാണ്. ഇന്നലെ വരെ ഒരാളെ പിതാവെന്ന് വിളിച്ച അതേ നാവുകൊണ്ട് അപ്പോൾ കാണുന്ന മറ്റൊരാളെയും കൂടി പിതാവെന്ന് വിളിക്കാനുള്ള അപാര തൊലിക്കെട്ടി അബ്ദുള്ളക്കുട്ടിക്ക് ഉണ്ട് എന്ന് പറയേണ്ടി വരികയാണ്. അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് സംസാരിക്കുന്നതെന്ന് ചിലർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തോന്ന് രാഷ്ട്രീയം! അദ്ദേഹത്തിന്റെ കരിയർ എടുത്ത് പരിശോധിച്ചു നോക്കണം. എവിടെയൊക്കെ സ്ഥാനമാനം കിട്ടിയിട്ടില്ലയോ ഈ പറയുന്ന അത്ഭുതക്കുട്ടി ഉടൻ പുതിയ മേഖലയിലേക്ക് അല്ലെങ്കിൽ പുതിയ കൊമ്പിലേക്ക് ചേക്കേറുന്ന പ്രത്യേക സ്വഭാവം കാണിക്കുന്ന ഒരു അത്ഭുതക്കുട്ടിയാണ്. അധികാരം, സ്ഥാനമാനങ്ങൾ ഇതൊക്കെ എവിടെയുണ്ടോ അങ്ങോട്ടേക്ക് പതിയെ ചറിവിച്ചറിവി പോകുന്ന ഒരു സമീപനം. അദ്ദേഹത്തിന്റെ വ്യക്തിഗുണത്തെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കാതിരിക്കുകയാണ് നല്ലത്. അത് സരിത ഈ തിരുവനന്തപുരത്തെ മാസ്കോട്ട് ഹോട്ടലിൽ വെച്ചുണ്ടായ സംഭവ വികാസത്തെക്കുറിച്ച് പരാതിയിൽ വിശദീകരിച്ചിരുന്നവർ വായിച്ചപ്പോൾ ഈ പറയുന്ന ജനപ്രതിനിധിയുടെ ക്വാളിറ്റി എന്താണെന്ന് ഈ നാട് മുഴുവൻ അറിഞ്ഞതാണ്. അത്ര മാത്രം മഹാനായ, അത്ര മാത്രം രാഷ്ട്രീയമായി ഒരു തരത്തിലും പോറലേൽക്കാത്ത ഒരു മഹാനായ വ്യക്തിത്വം ലക്ഷദ്വീപിനെ സംബന്ധിച്ചും ലക്ഷദ്വീപിലുണ്ടായ ജനങ്ങളുടെ ദുരവസ്ഥയെ സംബന്ധിച്ചും പൃഥ്വിരാജിനെ പോലുള്ള നടന്മാർ പറഞ്ഞപ്പോൾ അതിനെ പറയുകയാണ് പോഴത്തരമെന്ന്. അപ്പോ തിരിച്ച് സ്വാഭാവികമായി ചോദിക്കേണ്ടി വരും, ഈ തരത്തിലുള്ള വിടുവായുത്തരം, അതായത് മോദി എന്താണോ ഓക്കാനിച്ച് വെക്കുന്നത് അതിനെ അതേപടി തൊള്ള തൊടാതെ എടുത്ത് വിഴുങ്ങിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ രാഷ്ട്രീയക്കാരൻ എന്നതിന്റെ സാമാന്യ ബോധമില്ലാതെ ചില വകതിരിവ് കെട്ടവർ ചെയ്യുന്ന പ്രവർത്തനത്തെ ന്യായീകരിക്കാൻ നടക്കുന്ന ഇതിനെയൊക്കെ ഏത് പേരിൽ വിളിക്കണം? പൃഥ്വിരാജിൻ്റെ പോയന്റ് അഭിപ്രായം, ഇത് വളരെ മഹത്തരമായിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷദ്വീപിന്റെ ജനങ്ങൾക്ക് വേണ്ടി വളരെ നിതാന്തമായി ദുഃഖിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രതികരണമായിട്ട് വേണം കാണാനെന്നാണ് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു വെക്കുന്നത്. ഈ പറയുന്ന നികൃഷ്ടജീവികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ ഇവരെയൊക്കെ രാഷ്ട്രീയത്തിന്റെ മൂലയ്ക്കെടുത്ത് എറിയാനുള്ള സമയമായി. ഖദറും ഖദറും വിട്ട് ഇറങ്ങും, എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ വേണ്ടി ബി ജെ പിയുടെ ഉപാധ്യക്ഷനായിട്ട് നിൽക്കുകയാണ്. എന്ത് ചെയ്തിട്ടാണ്? മോഡിയുടെ കാല് പിടിച്ചതിന് ശേഷം സവർക്കർ ചെയ്തൊരു പരിപാടി ഉണ്ടല്ലോ, സ്വാതന്ത്ര്യ സമരത്തിനിടയിൽ അദ്ദേഹത്തിന് ജയിൽ മോചിതനാകാൻ വേണ്ടി ചെയ്തൊരു പ്രവർത്തനമുണ്ട്. അതേ പ്രവർത്തനം അങ്ങ് ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചെയ്ത് ഒരു ബി ജെ പി ഉപാധ്യക്ഷ സ്ഥാനം നേടിക്കൊണ്ട് ഇവിടെ വന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഒരു ന്യായമായ കാര്യത്തിൽ നടത്തുന്ന പ്രതിഷേധം തെറ്റാണെന്ന് പോലും. നിങ്ങൾക്ക് കുറച്ചെങ്കിലും നാണമുണ്ടോ, അഭിമാനം എന്ന് പറയുന്നുണ്ടോ? മിസ്റ്റർ അബ്ദുള്ളക്കുട്ടി, നിങ്ങൾ ഒരു പേരും വെച്ച് ന്യൂനപക്ഷത്തിന്റെ ആനുകൂല്യം അത് എവിടെ നിന്നൊക്കെ ഒപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇപ്പോ മലപ്പുറത്ത് പോയി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, വലിയ ന്യൂനപക്ഷമാണ്, മുസ്ലിമാണ്, മുസ്ലിം എന്ന പേരിൽ ബി ജെ പിയിൽ നിന്ന് എന്തൊക്കെ ഒപ്പിച്ചെടുക്കാമെന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു നെറികെട്ട രാഷ്ട്രീയക്കാരൻ. നിങ്ങൾക്ക് ഈ നാടിന് വേണ്ടി ചെയ്ത എന്തെങ്കിലും ഗുണമുണ്ടോ? നിങ്ങളെ വളർത്തി വലുതാക്കിയത് ഇടതുപക്ഷം പോലൊരു പ്രസ്ഥാനമാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ കിട്ടില്ല എന്നാകുമ്പോൾ മോദി ഭക്തി പയ്യെ തുടരുകയാണ്. അപ്പോ പുറത്താക്കി, ആ പാർട്ടിയിൽ നിന്ന് മോദി സ്തുതി പറഞ്ഞതിനെ തുടർന്ന് പുറത്താക്കിയപ്പോൾ നേരെ കോൺഗ്രസിൽ ചെന്ന് അഭയം പ്രാപിച്ചു. അവിടെ നിന്ന് ആനുകൂല്യങ്ങളെല്ലാം പറ്റിയതിനു ശേഷം വീണ്ടും സോളാർ തട്ടിപ്പ് കേസിലെ നടിയുമായി ബന്ധപ്പെട്ട് ചില അവിശുദ്ധ കഥകൾ പുറത്തു വന്നപ്പോൾ കോൺഗ്രസും ഈ വിഴുപ്പിനെ പുറത്താക്കുകയാണ്. നേരെ ചെന്നൊട്ടി, അതായത് കേരളത്തിൽ ഏതൊക്കെ വിഴുപ്പിനെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ട അവരെ ഒഴുക്കിവിട്ടാൽ നേരെ ചെന്ന് കയറുന്ന അല്ലെങ്കിൽ നേരെ ഒഴുകിയെത്തുന്ന പാർട്ടി ബി ജെ പി ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എത്രയെത്ര ഉദാഹരണങ്ങൾ അതിന് മുന്നിലുണ്ട്. അത്തരത്തിലൊരു വിഴുപ്പായി നേരെ ചെന്ന് ബി ജെ പിയിലും എൻ ഡി എയുടെയും ഭാഗമാകുന്നു എന്നതിനുശേഷം തന്റെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി ഇത്തരത്തിലൊരു നാടിനെ അവഹേളിക്കാൻ പാടുന്നു. ഒന്നുമില്ലെങ്കിലും വലിയ മതവിശ്വാസത്തെക്കുറിച്ചൊക്കെ ഗീർവാണം അടിക്കുന്നവർ സ്വന്തം സ്വത്വത്തെ മറന്നുള്ള ഈ പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള വാചാടോപങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് ആരോടാണ് കൂറുക എന്ന് ഈ നാട് മനസ്സിലാക്കേണ്ടതാണ്. ഇത്തരം മാലിന്യങ്ങളെയൊന്നും വീട്ടിൽ കയറ്റാൻ പാടില്ല. വീട്ടിന്റെ മുറ്റത്തൊക്കെ വരണമെങ്കിൽ ചൂലോങ്ങി അടിച്ച് പുറത്തിറക്കി വിടണം. അത്രത്തോളം നികൃഷ്ട മനസ്സുള്ളവരാണ് ഈ അബ്ദുള്ളക്കുട്ടിയെ പോലുള്ള വെറുക്കപ്പെട്ട ജന്മങ്ങൾ അല്ലെങ്കിൽ നീച ജന്മങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ, പൃഥ്വിരാജിന് ബോധമില്ലത്രേ. ഈ പറയുന്ന വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ആർക്കും ബോധമില്ലത്രേ. ബോധമുള്ള ഏക വ്യക്തി പശുവിൽ നിന്ന് ഓക്സിജൻ ഉണ്ടാക്കിയ മോദിജിയും അമിത്ഷാജിയും
പിന്നെ ഈ പറയുന്ന അബ്ദുള്ള കുട്ടിജി ഈ പറയുന്ന ഗതികേടുകളെ ഈ നാട് ചുമക്കേണ്ടി വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വളരെ പരിതാപകരമായ അവസ്ഥയാണെന്ന് തോന്നുന്നത്. ഇത്തരം വെറുക്കപ്പെട്ട അല്ലെങ്കിൽ വൃത്തികെട്ട ജന്തുക്കളെ നമ്മുടെ നാട്ടിൽ വച്ച് പൊറുപ്പിക്കാൻ പാടുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. കേരളം വിട്ട് പുറത്തെങ്ങാനും പോയി വേറെ ഉത്തരേന്ത്യയിലെങ്ങാനും താമസിക്കുന്നതാണെന്നല്ല, അതാണ് നിങ്ങൾക്കൊക്കെ പറ്റിയത്. ഇത്തരത്തിൽ കാല് പിടിച്ചും കാല് നക്കിയും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നടക്കുന്ന നിങ്ങൾക്കൊക്കെ അഭിമാനബോധം എന്ന് പറയുന്ന ഒന്നുണ്ടോ? ഈ പറയുന്ന അബ്ദുള്ളക്കുട്ടിക്ക് എന്താണ് ഈ കേരള രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്ത കാര്യമെന്ന് പറയാൻ പറ്റൂ? നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെയ്ത കാര്യം സരിത വളരെ കൃത്യമായി മ്യൂസിയം സ്റ്റേഷനിൽ എഴുതി കൊടുത്ത പരാതിയിൽ കണ്ടിരുന്നു. അതാണ് നിങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി ചെയ്തു കൂട്ടിയത്. എന്നിട്ട് വലിയ മഹാനായിട്ട് ഈ നാട്ടിലെ ഏറ്റവും നിഷ്കളങ്കനായ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് നടക്കുകയാണ്. നിങ്ങൾ കൂടുതൽ അങ്ങോട്ട് മാനിനെന്നും ചമയെന്നും വേണ്ട. അബ്ദുള്ളക്കുട്ടിയുടെ കഥ എന്താണെന്ന് ഈ നാട്ടിൽ പാട്ടാണ്. അത്തരത്തിലൊരു വ്യക്തിത്വം ഇറങ്ങി നിന്ന് മോദി സ്തുതിയുടെ ഭാഗമായിട്ട് ഒരു നാടിനെ മുഴുവൻ അവഹേളിക്കുകയാണ്. അവിടെ ഒരു കുഴപ്പവുമില്ല. ഈ പറയുന്ന രാജിവെച്ച ബി ജെ പി നേതാക്കന്മാരെയൊന്നും അവർ ഉൾക്കൊള്ളുന്നില്ല. കഴിഞ്ഞ ദിവസം അവിടുത്തെ യോഗത്തിൽ പങ്കെടുത്തു. അവിടെ ഒരു പ്രശ്നമില്ല, ഞാനാണ് അതിനെ എല്ലാത്തിനും നേതൃത്വം നൽകി പങ്കെടുത്തു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ കണക്കുള്ള ഒരു പോഴൻ ഈ നാട്ടിലില്ല എന്ന് പറഞ്ഞു വെക്കേണ്ടി വരുന്നുണ്ട്. എന്തായാലും ഈ നാട്ടിൽ ലക്ഷദ്വീപിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരെല്ലാം മോശക്കാരാണ്. അബ്ദുള്ളക്കുട്ടിയും മോദിജിയും പ്രഫുൽ കോട പട്ടേലും മാത്രമാണ് ഏറ്റവും മികച്ചതായിട്ടുള്ള വ്യക്തിത്വങ്ങൾ. തോന്നിയാസങ്ങളൊക്കെ അല്ലേ പ്രചരിപ്പിച്ചു വിടുന്ന ഒരു ജനസമൂഹം. അവിടെ മുസ്ലിങ്ങൾ 99% ഉണ്ട് എന്ന് കരുതി. അതേ വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് അവിടെ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഒക്കെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഈ പാഴ് മരങ്ങളെയൊക്കെ മൂടോടെ പുഴുതു കളയേണ്ട സന്ദർഭമായില്ലേ? ആ നിലയ്ക്ക് തന്നെയാണ് ഈ അബ്ദുള്ളക്കുട്ടിയൊക്കെ വിലയിരുത്തേണ്ടത്. പാഴ് മരം എന്ന് പറഞ്ഞാൽ നാടിനോ വീടിനോ ഗുണമില്ലാത്ത വെറും ഒരു പാഴ് മരം. അല്ലാതെ എന്താണ് ഇയാളെ വിലയിരുത്തേണ്ടത്? ഒരു തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായിട്ട് നിന്ന് ജയിക്കാനുള്ള ശേഷിയുണ്ടോ? ഏതെങ്കിലും സംഘടനയുടെ ചുമതലയിൽ നിന്ന് രണ്ടു തവണ ജയിച്ചു പോയതിന്റെ ഹുങ്കാണ് കാണിക്കുന്നത്. ഞാൻ എന്തോ ഈ നാട്ടിലെ എന്തോ ഒരു വലിയ മരഞ്ചാടിയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ മരഞ്ചാടി തന്നെയാണ്. മുമ്പ് റിയാസ് പറഞ്ഞതിന് ഒരു തെറ്റുമുണ്ടെന്ന് ഇപ്പൊ തോന്നുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ അധികാരം കിട്ടുന്ന ആ മേഖലയിലേക്ക് ചാടി ചാടി പോകുന്ന കേരളത്തിലെ 916 മരഞ്ചാടി, അതാണ് നിങ്ങൾക്ക് ചേർന്ന പേര്. അല്ലാതെ ഈ തോന്നിയാസവും ഈ നാട്ടിൽ സാമാന്യ ബോധമുള്ള ഏക വ്യക്തി അബ്ദുള്ളക്കുട്ടി നന്നായിരിപ്പുണ്ട്. നിങ്ങൾ ആ സംഗീതനയും ഒപ്പം ആ ചാണകം. ഈ നാട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്നും ചാണകം ചാരിയാൽ ചാണകം മാത്രമേ മണക്കൂ എന്നുള്ള കാര്യം. അതുകൊണ്ട് അബ്ദുള്ളക്കുട്ടിയുടെ വാ തുറന്നപ്പോൾ ഇപ്പോൾ ഈ ചാണകത്തിന്റെ ഗന്ധം എന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. നിങ്ങൾ ചാണകത്തിൽ വീണ് കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ വായിൽ നിന്ന് ഇതൊക്കെ വരുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഈ സ്തുതിപാടലും അല്ലെങ്കിൽ ചില ജീവനുകളുടെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയാതെയുള്ള ഇത്തരം വർത്തമാനങ്ങളുണ്ടല്ലോ, ഈ നാട്ടിൽ നിങ്ങൾ ചിലപ്പോൾ ഇറങ്ങാൻ പറ്റാത്ത സന്ദർഭം ഉണ്ടായിപ്പോ, അതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ല അബ്ദുള്ളക്കുട്ടി ബി ജെ പിയുടെ വലിയ സംഭവമാണെന്നൊന്നും വിചാരിക്കരുത്. അബ്ദുള്ളക്കുട്ടി കൂടി അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഇപ്പോ വട്ടപൂജ്യം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അബ്ദുള്ളക്കുട്ടിയുടെ ജനപിന്തുണയൊന്നും കൂടുതൽ ഇങ്ങോട്ട് വിശദീകരിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല, ജനങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. ഇത്തരം വിഴുപ്പുകളെ ഈ നാട് പൂർണ്ണമായിട്ട് അവഗണിക്കേണ്ടതുണ്ട്. വീടുകളിൽ കേൾക്കാത്ത അവസ്ഥ ഉണ്ടാവണം. എന്തെങ്കിലും കാര്യം പറഞ്ഞു വന്നാൽ ഇത്തരത്തിൽ സ്വന്തം കാര്യത്തിന് വേണ്ടി നാടിനെ ഒരു പ്രദേശത്തെ മുഴുവൻ അവഗണിക്കുന്നവരും ഒരു മതത്തെ മുഴുവൻ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ നിർത്തുന്ന ഈ നേതാക്കന്മാരൊക്കെയല്ലേ ഈ നാടിന് അപകടം എന്ന് പറയുന്നത്. ഈ നാട്ടിൽ ജനാധിപത്യ ചിന്തയുള്ളവരാണ്. ആ ജനാധിപത്യ ബോധത്തെ നിങ്ങളെപ്പോലുള്ളവർ അധികാരമോഹത്തിനായി ബലികൊഴിക്കുമ്പോൾ നിങ്ങളെ നിന്ന് ഒരു കാലത്തും ഈ നാടിന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അബ്ദുള്ളക്കുട്ടി മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ ഉത്തരം പറയാതെ ഈ നാട്ടിൽ നിന്ന് കടന്നു പോകാൻ കഴിയുമെന്ന് അബ്ദുള്ളക്കുട്ടി വിചാരിക്കരുത്. അബ്ദുള്ളക്കുട്ടി ആർക്കെങ്കിലുമൊക്കെ അല്ലെങ്കിൽ മോദിക്കൊക്കെ വലിയ സംഭവമാണെങ്കിൽ ഈ നാട്ടിൽ ഒരു ചുക്കുമില്ല. അബ്ദുള്ളക്കുട്ടി എന്നാൽ ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ വെറും മരഞ്ചാടിയായ ഒരു നേതാവ്. അതിനപ്പുറം വേറെ ഒരു ഡെഫിനിഷനും നിങ്ങൾ ഉന്നയിക്കേണ്ട കാര്യമില്ല എന്ന് ഓർത്താൽ നന്നായി.